ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പർപ്പസ് ഡ്രിവൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷിപ്പ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ദൈവത്തെ അറിയുക, ദൈവത്തെ ആരാധിക്കുക. ആ ഒരു വഴിയിൽ നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാനും വളരുവാനും കഴിയുമ്പോഴാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് നമുക്ക് പടിപടിയായി മുൻപോട്ട് വളരുവാനായിട്ട് കഴിയുന്നത്. ആ ഒരു സീരീസിൽ അടുത്ത ഒരു കാര്യമായിട്ട് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഈസ് അബൌട്ട് ഹിയറിങ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുമോ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്? ഇതൊരു വലിയ ടോപ്പിക്കാണ്. എന്നാൽ അത് ചുരുക്കമായി ചില കാര്യങ്ങൾ പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമേറിയ, ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യം, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അഡ്വെഞ്ചർ ഇൻ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ അറിയുക, ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. യേശു കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനത്താലുമാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു വിഷയം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം പ്രകാശനം ലഭിച്ചതായിട്ടുള്ള ഒരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, അവിടെ യേശു കർത്താവ് 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, ലേൺ ഫ്രം മീ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഇതൊരു വലിയ ദൈവിക വെളിപ്പാടായിട്ട് ആദ്യ നാളുകളിൽ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു വിളിയായിരുന്നു. കർത്താവ് വിളിക്കുകയാണ്, കം ടു മീ, അല്ലേ, കം ടു മീ ആൻഡ് ലേൺ ഫ്രം മീ, എൻ്റെ അടുക്കിലേക്ക് വരിക. നമ്മളെല്ലാവരും അല്ലേ ക്ഷീണിതരും തളർന്നവരും ജീവിതത്തിൻ്റെ അനേക വിഷയങ്ങളുടെ മധ്യത്തിലിരിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് ഒരു വലിയ വിളിയാണ് തരുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവ നിങ്ങൾ എൻ്റെ അടുക്കൽ നിങ്ങൾ ഒന്ന് വാ, എൻ്റെ മുഖം നിങ്ങളൊന്ന് ഏറ്റെടുത്താട്ട്. ആൻഡ് ലേൺ ഫ്രം മീ എന്ന് പറയുന്ന ഒരു പദം പെട്ടെന്ന് ഈ ബൈബിളിൽ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിങ്ങനെ ജമ്പ് ചെയ്ത് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരു കാര്യമായിരുന്നു. കർത്താവിൽ നിന്നും പഠിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ് അല്ലേ. എഴുതപ്പെട്ടതായിട്ടുള്ള ഈ ഒരു വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവമായിരിക്കുന്നു നമ്മുടെ ദൈവം. ഇന്ന് നമുക്ക് ആവശ്യമുള്ള മന്ന നമുക്ക് തന്ന് നമ്മെ നടത്തുന്ന ദൈവം. പഴയ നിയമത്തിലെ കാര്യം അറിയാമല്ലോ, ആ ഒരു മന്ന കൊടുത്ത തൻ്റെ ജനത്തെ കർത്താവ് മരുഭൂമിയിലൂടെ നടത്തിയ നാളുകളിൽ ഓരോ ദിവസത്തേക്കും അന്നേക്ക് വേണ്ടിയുള്ള ആ മന്ന കർത്താവ് ഫ്രഷായിട്ട് കൊടുക്കുമായിരുന്നു. അതെടുത്ത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല, അത് കേടായി പോകും. ഒരു ഡെയിലി ഡിപ്പെൻഡൻസ് ആണ് അത് കാണിക്കുന്നത്. നമ്മുടെ കൈകളിലേക്കൊരു പുസ്തകം തന്ന് അല്ലെങ്കിൽ ചില ആചാരങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങ് മുൻപോട്ട് ജീവിക്കണം എന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നാം ജീവിക്കണം എന്ന് തന്നെയാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നും ഈ ദൈവശബ്ദം കേട്ട് ജീവൻ പ്രാപിച്ച് അങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കണം. പരീശന്മാരെക്കുറിച്ച് യേശു കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, അവർ എന്നെ കണ്ടെത്തുമെന്ന് വിചാരിച്ച് തിരുവരു എഴുത്തുകളെ അവർ ശോധന ചെയ്യുന്നവരാണ്, എന്നാൽ എൻ്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ല. ഇതൊരു വലിയൊരു ഒരു നമുക്കൊരു വാണിംഗ് ആണ്. പരീശന്മാർ അവർ ന്യായപ്രമാണം മുഴുവനും മനസ്സിലാക്കിയവരായിരുന്നു,
അല്ലേ? അതിൻ്റെ വള്ളിയോ പുള്ളിയോ തെറ്റാതെ അത് ആചരിക്കുവാൻ മനസ്സ് വെച്ചവരായിരുന്നു. എന്നാൽ സാക്ഷാൽ മിശിഹ അവരുടെ മുൻപിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയാതെ ആ നാളുകളിൽ ആ സമയങ്ങളിൽ അവിടെ വെളിപ്പെട്ട വലിയ ദൈവപ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരുടെ ഹൃദയങ്ങൾ അത് കുരുടായിപ്പോയി. ഇത് നമ്മെ കാണിക്കുന്ന ഒരു കാര്യമാണ്, ദൈവശബ്ദം നമ്മൾ കേൾക്കുവാൻ ശീലിച്ചവരായിരിക്കണം. അത് ദൈവം ഏറ്റവും അധികം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വിഷയമായിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇന്നത്തെ ഈ ഒരു മെസ്സേജിനകത്ത് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. പലപ്പോഴും അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വലിയ ആത്മീയതയുള്ളവർക്ക് മാത്രം ഉള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു ദൈവ മക്കൾ, ഏത് ദൈവ മകനും ദൈവ മകൾക്കും ഉള്ള ഒരു ബർത്ത് റൈറ്റാണത്. നാം രക്ഷിക്കപ്പെട്ടു, ദൈവഭാഗത്തേക്ക് വന്നിരിക്കുന്നു എങ്കിൽ ഇറ്റ് ഈസ് ഇൻ യുവർ നേച്ചർ ടു ഹിയർ ഗോഡ്സ് വോയ്സ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് തന്നെയാണ് കർത്താവ് നമ്മെക്കുറിച്ച് പറയുവാനിടയായി തീർന്നത്. നമ്മൾ വീണ്ടും വായിക്കുന്നു 1 കൊരിന്ത്യലേഖനം 2 അവിടെ 9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അല്ലേ, നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. പലപ്പോഴും അത് വായിച്ച് നമ്മൾ വിചാരിക്കും, ഓ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ, ഇത് നമുക്ക് മനസ്സിലാവത്തില്ല, ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാകത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ പറയുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങളെല്ലാം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ ലൈഫിലെ ഏറ്റവും വലിയൊരു അഡ്വെഞ്ചറാണ് അല്ലേ. അതൊരു മൊണോട്ടോണസ് ലൈഫല്ല, ഒരു എന്താ ജസ്റ്റ് കുറേ ട്രഡീഷൻസിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന ഒരു കാര്യമല്ല. ഓരോ ദിവസവും ഫ്രഷായിട്ട് ദൈവം നമ്മോട് ഇടപെടുകയും ആ ജീവനിൽ നാം ജീവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ ചുരുക്കമായിട്ട് 3 തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നത്? 1 നാം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായിരിക്കണം. അത് ഞാൻ ഒരു ബേസിക് ഫൗണ്ടേഷനായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നല്ല ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവവചനവുമായിട്ട് നമുക്ക് പരിചയമുണ്ടായിരിക്കണം. ദൈവവചനം വായിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ്. അത് എഴുതി നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള വ്യക്തികളുടെ ഭാഷ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട, പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, ബിക്കോസ് അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഭാഷ നാം അറിഞ്ഞിരിക്കണം. എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മോട് സംസാരിക്കാത്തത് കൊണ്ടല്ല, ഇത് ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഈ ദൈവവചനം, ഇതിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. ദൈവവചനം വായിക്കണം, പഠിക്കണം. നമ്മോട് ദൈവം ഇടപെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ദൈവവചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് ആയിരിക്കത്തില്ല. സോ റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. 2 ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ഒരു ശാന്തത നമ്മളിൽ ഉണ്ടായിരിക്കണം അല്ലേ. സൈലൻസ് ആൻഡ് സ്റ്റിൽനെസ്. ഒരു നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും മറ്റനേക ശബ്ദങ്ങളാൽ നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്.
അത് കാരണം ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നു അല്ലേ. ഒരു സൈലൻസ്, ഒരു സോളിറ്റ്യൂഡ് നമുക്ക് നല്ലതാണ്. മാത്രമല്ല ഒരു സ്റ്റിൽനെസ്, നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് വചനത്തിൽ നാം വായിക്കുന്നുവല്ലോ. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശാന്തത, ഒരു സ്റ്റിൽനെസ്, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രവാചകൻ്റെ അടുത്ത് ദൈവം ഇങ്ങനെ ഇടപെട്ടതായിട്ട് നമുക്കറിയാമല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അവിടെ ഇങ്ങനെ പറയുന്നുവല്ലേ, ദ സ്റ്റിൽ സ്മോൾ വോയ്സ്. വലിയ ഇടി മുഴക്കവും അല്ലേ, വലിയ ഭൂകമ്പവും ഒക്കെ മുമ്പിൽ കടന്നുപോയി, അതിലൊന്നും ദൈവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദ സ്റ്റിൽ സ്മോൾ വോയ്സ്, അതിനകത്ത് ദൈവശബ്ദം തിരിച്ചറിയുവാൻ കഴിഞ്ഞതിലൂടെ അദ്ദേഹത്തിന് മുൻപോട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നല്ലോ. സോ സൈലൻസ് ആൻഡ് സ്റ്റിൽനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഒരു സമർപ്പിക്കപ്പെട്ട ഹൃദയം, അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളോട് അനുസരണം പുലർത്താൻ, അതനുസരിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലേ. വൈ വുഡ് ഗോഡ് സ്പീക്ക് ടു സംവൺ ഹൂ വിൽ നോട്ട് ഒബേ ഓർ വിൽ നോട്ട് ഗിവ് ഇയർ ടു വാട്ട് ഈസ് ബീങ് സ്പോക്കൺ. അപ്പം നമ്മളോട് ഓൾറെഡി ദൈവം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുത്ത് നാം അനുസരണം കാണിച്ചിരിക്കുന്നവരാണെങ്കിൽ അടുത്ത പടിയിലേക്ക് നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ അത് തന്നെ ഒരു വഴിയായി മാറുകയാണ്. സോ ഒബീഡിയൻസ് അല്ലെങ്കിൽ സറണ്ടർ ടു ഗോഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ്. അത് നമ്മെ ഒന്ന് സന്തോഷിപ്പിക്കാനോ അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഫീലിംഗ് വരാൻ വേണ്ടി അല്ല നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നത്. നമ്മോട് ദൈവം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ജീവിതത്തിലുള്ള അടുത്ത പടിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ നൽകുകയാണ്. അതിലേക്ക് അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ, കർത്താവേ ഞാൻ കേൾക്കുന്നു അല്ലേ എന്നുള്ള വലിയ സമർപ്പണത്തോടുകൂടെ നാം കേൾക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മോട് ഓൾറെഡി സംസാരിച്ചിരിക്കുന്ന ദൈവവചനം, നമുക്കറിയാവുന്ന ദൈവവചനം നാം അനുസരിച്ചിരിക്കുന്നവർ ആയിരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ദൈവശബ്ദം കേട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദിസ് ഈസ് എൻ അമേസിംഗ് തിങ്. ഇത് നമ്മുടെ ഓഹരിയാണ്, ഇത് നമ്മുടെ ബർത്ത് റൈറ്റാണ്. ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രിവിലേജാണ്, ഏറ്റവും വലിയ ഒരു ഒരു എക്സൈറ്റ്മെൻ്റാണ്. ദാറ്റ് ഗോഡ് മൈ ഫാദർ, നമ്മോടുള്ള ആ സ്നേഹം, ദൈവത്തോടുള്ള ആ ബന്ധത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഘടകമാണ് പ്രൊഫസി അല്ലേ. അല്ലെങ്കിൽ പ്രാവചനികമായി, പ്രൊഫറ്റിക്കലി ദൈവത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളും കാലങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ഈ പ്രത്യേക സമയത്ത് ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് കൂടെ നടക്കുവാൻ, സഞ്ചരിക്കുവാൻ അത് നമ്മെ ഏറെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ലെറ്റ് അസ് ഗീവ് അവർ സെൽസ്. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്ന ഒരു ഒരു കൂട്ടമായ ഒരു തലമുറയായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു ആൾ.